ആളുകൾ പറയാറുണ്ട്, എനിക്ക് മൈക്രോഫോണിൽ സംസാരിച്ച് ശീലമില്ലെന്ന്. ആളുകൾ എന്ത് വിചാരിക്കും എന്നതല്ല പ്രശ്നം, അതിനുശേഷം അവർ ശരിയാകും. നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളതാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വളരെയധികം സമ്മർദ്ദം ചെലുത്തുന്നു എന്നതിലല്ല കാര്യം. ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ പോയി നിന്ന് നിങ്ങൾ സ്വയം വിഡ്ഢിയാകുന്നു എന്നതാണ് കാര്യം. അപ്പോൾ നിങ്ങൾ അങ്ങനെ വിഡ്ഢിയാവാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊരു വിഡ്ഢി അല്ലെങ്കിൽ പിന്നെ സ്വയം എങ്ങനെയാണ് വിഡ്ഢിയാവാൻ കഴിയുക? നിങ്ങൾക്ക് സ്വയം ഒരു വിഡ്ഢിയാവാനും കഴിയില്ല, നിങ്ങൾക്ക് വലിയ ബുദ്ധിമാനാവാനും കഴിയില്ല, ശരിയല്ലേ? നിങ്ങൾ എങ്ങനെയാണോ അതാണ് നിങ്ങൾ. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ മിടുക്കനാണെന്ന് ഭാവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ സ്വയം വിഡ്ഢിയായിത്തീരുന്നത്. സാധാരണ ആളുകൾ നിങ്ങളെ നിരീക്ഷിക്കാത്തപ്പോൾ നിങ്ങൾ നിങ്ങളിൽ വലിയ സമ്മർദ്ദം ചെലുത്താറില്ല, ശരിയല്ലേ? അതാണ് മുഴുവൻ കാര്യവും. ആരും നിങ്ങളെ നിരീക്ഷിക്കാനില്ലാത്ത സമയത്ത് നിങ്ങൾ സ്വയം ഒരു വിഡ്ഢിയായാൽ പോലും നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾ നിങ്ങളോട് തന്നെ ക്ഷമിക്കും, ശരിയല്ലേ? പത്തു പേർ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ വിഡ്ഢിത്തം ലോകം മുഴുവനും പരക്കാൻ പോവുകയാണ്. അതാണ് നിങ്ങളുടെ അസ്വസ്ഥതയ്ക്ക് കാരണം. അല്ല, നിങ്ങളുടെ വിഡ്ഢിത്തം തന്നെയാണ് നിങ്ങളെ ചിന്തിപ്പിക്കേണ്ടത്, അല്ലാതെ ആളുകൾ അതിനെക്കുറിച്ച് അറിയുന്നു എന്നതല്ല. നിങ്ങളുടെ വിഡ്ഢിത്തം തന്നെ നിങ്ങളെ അസ്വസ്ഥരാക്കണം, അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ആത്മീയതയിലേക്ക് തിരിയുന്നത്. ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു, നിരീക്ഷിക്കുന്നു എന്നതല്ല. ജീവിതത്തിലെ പല തലങ്ങളിലും നിങ്ങൾ വിഡ്ഢിയാണ്, അതാണ് നിങ്ങളെ അസ്വസ്ഥരാക്കേണ്ടത്. പത്തു പേർ നിങ്ങളെ നിരീക്ഷിക്കുന്നു എന്നതല്ല. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായി ആധ്യാത്മികരായി മാറും. ഇപ്പോൾ നിങ്ങൾക്കുള്ള ആകെയുള്ള ആകുലത, പത്തു പേരുടെ മുൻപിൽ അത് സംഭവിച്ചു. അത് നല്ലതെന്നാണ് എന്റെ അഭിപ്രായം. ഒരു തിരിച്ചറിവ് സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് പൊതുമധ്യത്തിൽ പ്രസംഗിക്കുന്നത്? എന്തിനാണ് പൊതുമധ്യത്തിൽ പ്രസംഗിക്കുന്നത്? നിങ്ങൾ പൊതുമധ്യത്തിൽ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല, വെറുതെ സംസാരിക്കുക. ആളുകൾ പറയാറുണ്ട്, എനിക്ക് മൈക്കിൽ സംസാരിച്ച് അധികം ശീലമില്ല. ഞാൻ പറയും, നിങ്ങൾ മൈക്കിനോട് സംസാരിക്കേണ്ട, വെറുതെ സംസാരിക്കൂ. മൈക്കിനറിയാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ എന്തിനാണ് മൈക്കിലേക്ക് സംസാരിക്കുന്നത്? നിങ്ങൾ വെറുതെ സംസാരിച്ചാൽ മതി, മൈക്ക് ചെയ്യേണ്ട കാര്യം മൈക്ക് ചെയ്തുകൊള്ളും, അങ്ങനെയല്ലേ? അതുപോലെ നിങ്ങൾ എന്തിനാണ് പൊതുമധ്യത്തിൽ പ്രസംഗിക്കുന്നത്? ജനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളെ വലിച്ചു താഴെയിടാൻ അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ അടുത്ത് 8-10 ദിവസം മുൻപ് ഡൽഹിയിൽ ഞാൻ ഒരു കൂട്ടം ആളുകളുടെ കൂടെയായിരുന്നു. ഈ വ്യക്തി ഇപ്പോൾ അദ്ദേഹം പ്രവർത്തന മണ്ഡലത്തിൽ ഇല്ല, എന്നാൽ ഒരു കാലത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വലം കൈയായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്നു, അങ്ങനെ അദ്ദേഹം പലതും ആയിരുന്നു. ലോകം മുഴുവൻ സഞ്ചരിച്ച് ഏതു തരത്തിൽപ്പെട്ട ആളുകളുമായും സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ എന്തോ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം രാജ്യത്തെ വലിയ നേതാക്കന്മാരുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്, ഇന്ദിരാഗാന്ധിയെ പോലുള്ളവരുടെ അവരുടെ അധികാര കാലഘട്ടങ്ങളിൽ വലം കൈയായിരുന്നു അദ്ദേഹം. എന്നിട്ട് വലിയ നേതാക്കളിലാണെങ്കിൽ പോലും ജനങ്ങളുടെ മുമ്പിൽ അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആദ്യം ഒരു ചെറിയ പരിഭ്രമം അവരിൽ ഉണ്ടാകും, അതിനുശേഷം അവർ സാധാരണ രീതിയിലാകും. ഞാൻ പറഞ്ഞു,
ഈ പരിഭ്രമം നിങ്ങൾക്ക് ഉണ്ടാകുവാനുള്ള കാരണം ഇതാണ്. അവരെല്ലാം നിങ്ങളുടെ ഒരു ഭാഗമാണ് നിങ്ങൾ അവകാശപ്പെടുന്നു, എന്നാൽ അത് സത്യമല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അവരെല്ലാം നിങ്ങളുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളോട് തന്നെയായിരിക്കും. പിന്നെന്തിനു പരിഭ്രമിക്കണം? എന്ത് വേണമെങ്കിലും പറയാം. നിങ്ങൾ കാണുന്നില്ല, എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു പ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ശരിക്കും എല്ലാത്തിനെയും നിങ്ങളുടെ ഭാഗമായി കണ്ടാൽ അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ സത്യത്തെയാണ് പ്രകടിപ്പിക്കുക, അത്രയേ ഉള്ളൂ. എന്തിനാണ് ഉള്ളിൽ ബഹളം സൃഷ്ടിക്കുകയും സ്വയം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത്? നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ സന്തോഷം അവർ ആസ്വദിക്കട്ടെ. നിങ്ങൾ വിഡ്ഢിത്തമാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളെ കളിയാക്കുന്നതിൻ്റെ സന്തോഷം അവർക്ക് കിട്ടും. നിങ്ങൾ എന്തിനാണത് ചെയ്യുന്നത്? അത് അവരുടെ ജോലിയാണ്. മറ്റുള്ളവരുടെ ജോലി അവർക്ക് വിടുക. എല്ലാ കാര്യവും നിങ്ങൾ തന്നെ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ വിഡ്ഢിത്തമാണ് സംസാരിക്കുന്നതെങ്കിൽ അവർ നിങ്ങളുടെ മേൽ കല്ലെറിയും. അതങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങൾ സ്വയം നിങ്ങളെ കല്ലെറിയരുത്. അതിൻ്റെ ആവശ്യമില്ല.